അപ്പൊ മാറ്റുക എന്നതിൽ നിന്ന് മാറിയല്ലോ, ആ ഒരു സിറ്റുവേഷൻ മാറി അടുത്തൊരു സ്റ്റേജിലേക്ക് കേസെത്തി. ഇവിടെയാണ് ഇപ്പൊ ഞാനത് പറയുന്നത്, മുമ്പ് ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാനിപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ, ഇത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് സി എമ്മിന്റെ അടുത്തേക്ക് എത്തു. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത് ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ പറയുന്നത് ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ ഫയലെത്തി, രാത്രി തന്നെ അദ്ദേഹം അതിനെ ഓർഡറാക്കി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ 7 ദിവസം ഇത് എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് 2 മണിക്കൂർ മുമ്പ് ഞാൻ ഉന്നയിച്ചത്. സ്വാഭാവികമായിട്ട് ഞാൻ ഉന്നയിച്ച ചോദ്യമല്ല, നിങ്ങളെല്ലാവരും ഉന്നയിച്ചതാണ്, കേരളത്തിലെ ജനം അന്വേഷിച്ചാണ് എന്താ ഇത് നീണ്ടുപോകുന്നത്. ആ നീണ്ടുപോകേണ്ടുന്ന കാരണം ഈ പറയുന്ന ചീഫ് സെക്രട്ടറി വഴി, ആഭ്യന്തര സെക്രട്ടറി വഴി ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തണമെന്ന വിശദീകരണം ഇപ്പൊ കാണുകയാണ്. അതായിരിക്കും യാഥാർത്ഥ്യം. അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ വിഷയം ഇത്ര ഗൗരവമായി കേരളത്തിൽ ചർച്ച ചെയ്യുന്നു, എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയില്ല ജനങ്ങളുടെ ഈ സംശയം ദൂരീകരിക്കാൻ? ഇന്ന കാരണം കൊണ്ടാണ് ഇത് വൈകുന്നത്. പത്രക്കുറിപ്പ് ഇറക്കിയില്ലല്ലോ, അപ്പോഴും എന്താ ചെയ്തത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന് കാരണക്കാരൻ, 8 ദിവസമായിട്ട് മുഖ്യമന്ത്രി അനുമതി കൊടുക്കുന്നില്ല എന്ന ഒരു ചർച്ച കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂട്ടുനിന്നു. അത് അതിനും വലിയ ബാധകല്ലേ? അതിനാണ് ഉത്തരം പറയണ്ടേ? എന്തൊരു പത്രക്കുറിപ്പ് ഇറക്കിക്കൂടെ? എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിയിട്ട് ഈ പറയുന്ന ഗവൺമെന്റിനെയും പാർട്ടിയെയും മുൺമുനയിൽ ഈ കഴിഞ്ഞ 8 ദിവസം നിർത്തേണ്ട ആവശ്യം എന്തായിരുന്നു? അതാ ഞാൻ പറയുന്നത്, പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇതിലൊക്കെ പല പൊളിറ്റിക്കൽ ടാർഗറ്റും ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നത് എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥത്തിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണിത്.